ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ വ്യാഴമാറ്റാണ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് നമ്മൾ വ്യാഴമാറ്റത്തിൻ്റെ വീഡിയോ ചെയ്യുകയുണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഈ നവംബർ ഇരുപതാം തീയതി വ്യാഴം വീണ്ടും ചേഞ്ചാക്കണം അത് ഏപ്രിൽ മാസം വരെ നിൽക്കുന്ന ഒരു ദീർഘമായിട്ടുള്ള ഒരു മാറ്റം അപ്പോൾ ഈ വ്യാഴം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഗ്രഹമാണ് അതിനാൽ തന്നെ ഇതിൻ്റെ ഓരോ ചലനവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ദേവന്മാരുടെ ഗുരുവായിരിക്കുന്ന ഈ വ്യാഴം മീനത്തിൻ്റെയും അതുപോലെ തന്നെ ധനുവിൻ്റെയും അധിപതി കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഈ വ്യാഴം കുംഭത്തിലേക്ക് മാറുന്ന ഉടനെ എങ്ങനെയൊക്കെയാണ് എല്ലാവരെയും സ്വാധീനിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മാസം ഇരുപതാം തീയതി അത് അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് വൃശ്ചമാസം അഞ്ചിന് വ്യാഴം വക്രഗതി മാറിയിട്ട് മകരരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്ക് കടക്കുകയാണ് ജന്മക്കൂറിൽ നിന്ന് ഏഴ് ഒമ്പത് രണ്ട് അഞ്ച് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ വ്യാഴം നിൽക്കുന്ന കാലം ആ കൂറുകാർക്കൊക്കെ വളരെ നല്ല ഫലങ്ങൾ നൽകും എന്ന് പറയപ്പെടുന്നു ഇതുവരെ അനുഭവപ്പെട്ടിരുന്ന എല്ലാ തടസ്സങ്ങളും മാറി ദൈവാനുഗ്രഹം കൊണ്ട് ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും വ്യാഴം ജാതകത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നവർക്ക് വളരെയധികം ഗുണഫലങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും ജന്മക്കൂറിൽ നിന്ന് ഒന്ന് മൂന്ന് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഈ ഭാവങ്ങളിൽ വ്യാഴം വരുന്ന കാലം ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും കൂടുതൽ നൽകുക ആ സമയത്ത് നമ്മൾ കൂടുതൽ ഈശ്വരപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ ആ ദോഷഫലത്തെ കുറവ് ചെയ്യേണ്ടത് ആവശ്യമാണ് ജാതകത്തിൽ വ്യാഴം ആറ് എട്ട് പന്ത്രണ്ട് രാശികളിൽ നിൽക്കുന്ന ആൾക്കാരെ വ്യാഴത്തിൻ്റെ മൗ വക്രം മൗഢ്യ മൗഢ്യനീചത്വം ഇതില്ലാത്തവർ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ദോഷം കുറയുകയും ഗുണം കൂടുതൽ ലഭിക്കുകയും ചെയ്യുന്നു എന്നും പറയണം കുംഭത്തിൽ നിന്ന് വ്യാഴം നമുക്ക് നൽകുന്ന ഒരു ശുഭാശുഭഫലങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ മേടം മിഥുനം ചിങ്ങം തുല മകരം ഈ കൂറുകാർക്ക് വളരെ നല്ല ഗുണങ്ങളൊക്കെ കിട്ടും എന്ന് പറയേണ്ടതായിട്ടുണ്ട് അവർക്കൊരു രാജയോഗപ്രദമായിട്ടുള്ള ഗുണങ്ങളായിരിക്കും ഫലത്തിൽ വരാൻ സാധ്യത ഇടവം വൃച്ചിയും കുംഭൻ രാശിക്കാർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും എന്നാൽ കർക്കിടകം കന്നി ധനു മീനൻ രാശിക്കാർക്ക് അത്ര ഗുണപ്രദമായിരിക്കത്തില്ല അതുകൊണ്ട് അവർ കൂടുതൽ ഈശ്വര ആരാധന ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരികയും ചെയ്യും നമുക്ക് വ്യാഴപ്രീതിക്കായിട്ട് മഹാവിഷ്ണുവിനെ ഉപാസിക്കുക അഷ്ടാക്ഷര മന്ത്രം കൂടുതൽ ജപിക്കുക അതാണ് പ്രധാനമായിട്ടുള്ള ഒരു പ്രതിവിധിയായിട്ട് നമ്മൾ പറയപ്പെടുന്നത് അപ്പം നമുക്ക് ഈ ഓരോ കൂറുകാർക്കും എങ്ങനെയായിരിക്കും ഈ ഒരു വ്യാഴമാറ്റം അനുഭവത്തിൽ വരിക എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കണം മേടൻ രാശിക്കാർ അത് അശ്വതി ഭരണി കാർത്തികാലായിരിക്കുന്ന മേടൻ രാശിക്കാർക്ക് ഏപ്രിൽ പതിമൂന്ന് വരെ അതാണ് നവംബർ ഇരുപത് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെ വ്യാഴം പതിനൊന്നാം ഭാവം ഭാഗ്യസ്ഥാനമായിരിക്കുന്ന പതിനൊന്നാം ഭാവത്തിലേക്കാണ് വരിക കുറച്ച് ശുഭകരമായിട്ട് നമുക്ക് തോന്നാവുന്ന ഒരു കാലമാണ് കണ്ടകശിനി മേടക്കൂറുകാർക്ക് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി വരെ ഉണ്ട് അപ്പം അതുകൊണ്ട് അവർക്കത്ര മേടക്കൂറുകാർക്ക് അത്ര വലിയൊരു ഗുണമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും വ്യാഴം പ്രധാന ഗ്രഹമായതുകൊണ്ട് ആ കണ്ടകശിനിയുടെ ദുരിതങ്ങളും കുറച്ച് കുറയാനുള്ള സാധ്യത ഉണ്ടാവും നമുക്ക് ഈ വിഷമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്ന ഒരു കഷ്ടകാലം തീർന്നിട്ട് ലാഭസ്ഥാനത്തേക്ക് വ്യാഴം വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ പ്രവർത്തികളിൽ നിന്നും നമുക്കൊരു ധനലാഭം പ്രതീക്ഷിക്കാൻ പറ്റും സാമ്പത്തികമായിട്ടും തൊഴിലുമായിട്ടുമുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഫലങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ടാവും നമ്മുടെ വരുമാന സ്രോതസ്സുകൾ ഓപ്പണായി ഒരു സമയമാവും അതുപോലെ തന്നെ കൂടുതൽ പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുന്ന കാലമായിരിക്കും അതുപോലെ തന്നെ ഈ വർഷം നമുക്ക് ഫണ്ടുകളുടെ ഒന്നും ഒരു കുറവുണ്ടാകാനുള്ള സാധ്യതയില്ല അതുപോലെ വീട് വാങ്ങാനും നിർമ്മിക്കാനും ഒക്കെ പറ്റിയ ഒരു കാലം കൂടിയായിരിക്കും നമ്മുടെ ശമ്പളവും കൂടാനുള്ള സാധ്യതയുണ്ട് രാഷ്ട്രീയക്കാർക്കും കലാരംഗത്തുള്ളവർക്കും കുറച്ച് അനുകൂലമായിട്ടുള്ളൊരു സമയമായിരിക്കും ഈ കാലയളവിൽ ചില ശുഭ ചടങ്ങുകളൊക്കെ നമ്മുടെ ഗ്രഹത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വരുമാനം നമ്മുടെ നന്നായിട്ട് ഉയരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പല അഭിലാഷങ്ങളും നമുക്ക് നിറവേറ്റുന്നതിന് വിജയിക്കുകയും ചെയ്യും ഭാഗ്യം നമ്മളെ പിന്തുണയ്ക്കുന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ടാകുകയും ചെയ്യും എന്നാലേ വാഹനമൊക്കെ ഓടിക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കണം കരാറുകളിൽ നമ്മളൊക്കെ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ പ്രണയ ജീവിതത്തിൽ വിജയം കൈവരുന്ന ഒരു കാലമായിരിക്കും യുവാക്കളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതം കുടുംബജീവിതം നടത്തുന്ന ആൾക്കാർക്ക് ആ കുടുംബജീവിതം വളരെ ആനന്ദകരമായിരിക്കുകയും ചെയ്യും വിവാഹത്തെക്കുറിച്ചുള്ള സംസാരം നമ്മുടെ ഗ്രഹത്തിൽ എന്ന് പറഞ്ഞാൽ അവിവാഹിതരായുള്ള ആൾക്കാരുടെ വിവാഹം നടക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ഒരലോചനകൾ ഗ്രഹത്തിൽ വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട് ഈ അവിവാഹിതർക്ക് വിവാഹ സാധ്യവും ഉണ്ടാകാനുള്ള കാര്യമുണ്ട് നവദമ്പതികൾക്ക് ഈ കാലയളവിൽ സന്താന സൗഭാഗ്യം കിട്ടാനുള്ള ഒരു സാധ്യതയും നമുക്ക് പറയണം മുതിർന്നവർക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലുള്ള താല്പര്യം വർദ്ധിക്കുന്ന കാലമായിരിക്കും അതുപോലെ കുട്ടികളോടുള്ള ഉത്തരവാദിത്വമൊക്കെ നിറവേറ്റപ്പെടുന്ന ഒരു കാലമായിരിക്കും കുട്ടികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിലും മത്സര പരീക്ഷകളിലും ഒരു സമ്പൂർണ്ണ വിജയം നേടാൻ കഴിയുന്ന കാലമായിരിക്കും അതുപോലെ നഷ്ടസാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചൊരു അലസമായ മനോഭാവമുള്ളവർ അത് വെടിഞ്ഞ് ഒരു കൂടി തന്നെ ഇടപെട്ടില്ലെങ്കിൽ പല കാര്യങ്ങളിലും ചിലപ്പം നമുക്ക് നഷ്ടം വരാം പതിനൊന്നാം ഭാവത്തിലെ വ്യാഴം നമുക്ക് നന്നായിട്ട് സമ്പത്ത് പ്രദാനം ചെയ്യുന്നു എന്ന് പറയണം കൂടുതൽ നല്ല ഫലങ്ങളൊക്കെ കിട്ടാനായിട്ട് നമ്മൾ ശ്രീകൃഷ്ണനെ പതിവായിട്ട് ഭജിച്ച് കഴിയുമെങ്കിൽ അഷ്ടോത്തരശത അർച്ചന നടത്തുകയും വെണ്ണ നടത്തുകയും കതടിപ്പഴും നിവേദിക്കുകയും പാൽപ്പായസം നിവേദിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കണ്ടകശനി ഉള്ളതുകൊണ്ട് ശാസ്താവിന് നീല ശംഖുപുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നത് നല്ലതാണ് നീരാഞ്ജനം നടത്തുക എള്ളുപായസം നടത്തുക ഇതൊക്കെ വളരെ നല്ല സൽഫലങ്ങൾ നൽകും ഹനുമാൻ സ്വാമിയെ ഉപാസിക്കുന്നതും ഗണപതിയെ പ്രാർത്ഥിക്കുന്നതും കണ്ടവശനിക്കു ദുരിതം നമുക്ക് കുറച്ച് തരും പിന്നീട് നമുക്ക് എടവൻ രാശിയാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരാര നമ്മുടെ എട്ടാമത്തെയും പതിനൊന്നാമത്തെയും ഭാവാധിപതിയായിരിക്കുന്ന വ്യാഴം ആ ഭാഗ്യസ്ഥാനത്തായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അത് നമ്മുടെ കർമ്മസ്ഥാനത്തേക്ക് മാറുകയാണ് ഈ കർമ്മസ്ഥാനത്ത് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കി കർമ്മവ്യാഴം അത്ര നല്ലതല്ലെന്നാ പറയുക മേലധികാരികൾ കൊണ്ട് നമുക്ക് കുറച്ച് ശല്യങ്ങളൊക്കെ ഉണ്ടാവാം രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർക്ക് രാഷ്ട്രീയ മേലാളന്മാരുടെ അനധികൃതമായിട്ടുള്ള ഇടപെടലുകളൊക്കെ നമുക്കുണ്ടാകാം നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്ക് മാറ്റങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സാധ്യത വരാം കഠിനാധ്വാനം നമ്മൾ ചെയ്താലും അതിനുള്ള ഒരു ഫലം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള തോന്നലുണ്ടാവും സ്വന്തം വിശ്വാസപ്രമാണങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ മേലധികാരികൾ നമ്മളെ ആജ്ഞാപിക്കുകയും അത് ചെയ്യുന്നതിൽ നമുക്ക് വൈഷമ്യങ്ങൾ നേരിടേണ്ടി വരും എന്തായാലും ചെയ്യാതിരുന്നാൽ നമുക്ക് വിരോധവും പകയും ഒക്കെ സഹിക്കേണ്ടി വരും നമുക്കതുപോലെ തന്നെ ചില തെറ്റായ ആരോപണങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതയും വരും എന്തു വന്നാലും നമ്മൾ നിയമം വിട്ട് പ്രവർത്തിക്കത്തില്ല എന്നുള്ള തീരുമാനം എടുത്ത് തന്നെ മുന്നോട്ട് പോകണം ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു മാറ്റമാണ് ഇനിയും നമുക്ക് വീണ്ടും നല്ല സമയം വരുന്നുണ്ടെന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാവണം ആത്മവിശ്വാസം കാത്തു സൂക്ഷിക്കണം അതുപോലെ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ചിലപ്പോൾ പരിഹരിക്കാനുള്ള സാധ്യത നമുക്ക് വരും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നമുക്ക് ചിലവ് വർദ്ധിക്കുന്ന ഒരവസരം ഉണ്ടാകും നമ്മുടെ പ്രശസ്തിയൊക്കെ വർദ്ധിക്കുന്നൊരു കാലമായിരിക്കും അതുപോലെ കുടുംബ ജീവിതത്തിൽ നമുക്ക് സമയ അനുകൂലമായിരിക്കും നമ്മുടെ കുടുംബത്തിലൊരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവും സാമ്പത്തിക കാര്യങ്ങൾ അത്ര തൃപ്തികരമായിരിക്കാനുള്ള സാധ്യത കുറവാണ് അതുപോലെ അച്ഛനമ്മമാരുടെയൊക്കെ ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും വസ്തു ക്രയവിക്രയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവും നമ്മൾ കഠിനാധ്വാനം വളരെയധികം ആവശ്യമുള്ള സമയമാണ് നമുക്ക് കുറച്ച് അപകട സാധ്യതയൊക്കെ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു ഉണ്ട് അതുകൊണ്ട് ചെറിയ രോഗഭാവങ്ങളൊക്കെ നമുക്ക് ഇറയിത്തരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതും നമ്മൾ ശ്രദ്ധിക്കണം ഈ സമയത്ത് സർപ്പദേവതയ്ക്ക് മഹാവിഷ്ണുവിന് ശാസ്ത്രാവിന് നമ്മളാ കഴിയുന്ന വഴിപാടുകൾ എല്ലാ മാസവും പോയി നമ്മൾ ദർശനം നടത്തി ചെയ്യുന്നത് വളരെ നല്ലതാണ് വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിനെ ദർശനം നടത്തിയിട്ട് അവിടെ ഭാഗ്യസൂക്തം കൊണ്ടോ പുരുഷസൂക്തം കൊണ്ടോ നാരായണ സൂക്തം കൊണ്ടോ ഒക്കെയുള്ള പുഷ്പാഞ്ജലികളോ സഹസ്രനാമ ഒക്കെ നടത്തുന്നത് നമുക്ക് നല്ല ഒരു ദോഷപരിഹാരമായിട്ട് പറയാനൊക്കും എല്ലാ പക്കപ്പുറന്നാളിനും നമുക്ക് ഗണപതി ഹോമവും ഹനുമാൻ സ്വാമിക്ക് വെണ്ണയും അതുപോലെ ശ്രീരാമസ്വാമി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ തൊഴുതിട്ട് അവിടെ അഷ്ടോത്തര ഷതർച്ചനയും ശിവന് ധാരയും കൂവളമാലയൊക്കെ നടത്തുന്നതും പിൻവളക്ക് നടത്തുന്നതും വളരെ ഗുണപ്രദമായിരിക്കും എന്ന് വേണം പറയാനായിട്ട് പിന്നീട് മിഥുനൻ രാശിയാണ് മകൈരാര തിരുവാതിര പുണർദം മുക്കാലായിരിക്കുന്ന മിഥുന രാശിക്കാരുടെ ഏഴാമത്തെയും പത്താമത്തെയും ഭാവാധിപതിയാണ് ഈ വ്യാഴം ഈ വ്യാഴം എട്ടാമത്തെ ഭാവത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനമായിരിക്കുന്ന ഒമ്പതിലേക്കാണ് മാറുന്നത് ഇത് വളരെയധികം ഒരു ഗുണപരമായിട്ടുള്ള പ്രയോജനം ഈ മിഥുനൻ രാശിക്കാർക്ക് കൊടുക്കും എന്നുള്ളതിന് സംശയമില്ല അതുകൊണ്ട് ശാരീരികവും മാനസികവുമായിട്ട് നമുക്ക് ഭാഗ്യപരവുമായിട്ടൊക്കെ നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന പല തടസ്സങ്ങളും നമുക്ക് നീങ്ങുന്നതായിട്ട് അനുഭവം നമുക്ക് തോന്നും ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് അതീവമായിട്ടുള്ള താല്പര്യം ഉണ്ടാവും ചിന്തിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ഫലപ്രദമാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും സഹോദരങ്ങൾ തമ്മിലുള്ള യോജിപ്പ് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും പ്രായമായവരാണെങ്കിൽ അവർക്ക് കൂടുതൽ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാലമായിരിക്കും മിഥുനൻ രാശിക്കാർക്ക് വരുമാന മാർഗ്ഗങ്ങളൊക്കെ വർദ്ധിക്കാനുള്ള ഇടയുമുണ്ട് നമ്മളെടുക്കുന്ന ഓരോ തീരുമാനത്തിലും നമ്മൾ വിജയം കൈവരിക്കുന്നതായിട്ട് നമുക്ക് തോന്നലുണ്ടാവും ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് മെച്ചപ്പെട്ടത് വരുന്നതായിട്ടും നമുക്ക് മനസ്സിലാവും സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ കാലം വിദ്യാർത്ഥികൾക്ക് വീട്ടിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥയുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവും അതുപോലെ തന്നെ ഇത് നമ്മളെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുകയും അതിൽ കൂടുതൽ നമ്മൾ പ്രവർത്തനോന്മുഖരാകാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം നമുക്ക് വരും പ്രണയകാര്യങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കുന്ന സമയമായിരിക്കും യുവാക്കൾക്ക് അതുപോലെ തന്നെ സന്താന ഭാഗ്യം ഇല്ലാത്തവർക്ക് സന്താന ഭാഗ്യം മിഥുന രാശിക്കാർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാൻ അനുകൂലമായിരിക്കുന്ന ഒരു കാലമാണ് നമുക്ക് ധനപരമായിട്ടുള്ള ബിസിനസ് ഓഹരി ബിസിനസ് അങ്ങനെയുള്ള ഷെയറിൽ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കും വളരെ അനുകൂലമാണ് ആരോഗ്യം ആഹാരസുഖം ഇതൊക്കെ കിട്ടുന്ന ഒരു കാലമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം പുണ്യ സ്ഥലങ്ങളൊക്കെ നമുക്ക് സന്ദർശിക്കാനും വിദേശ യാത്രകൾക്കും വളരെ അനുകൂലമായിരിക്കുന്നൊരു കാലമായിരിക്കും വളരെ കാലമായിട്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് സാധിച്ചു കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കുമൊക്കെ വളരെ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള എന്ന് പറഞ്ഞാൽ ഗുണപരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് പ്രവേശന പരീക്ഷകളിലൊക്കെ ഉന്നത വിജയങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയും പറയണം അതുപോലെ വീട്ടിൽ പല വിധത്തിലുള്ള മംഗളചടങ്ങുകളൊക്കെ നടത്തപ്പെടാനുള്ള സാധ്യതയും ഉണ്ടാകും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ അഷ്ടമശനി ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ചാരവശാല അഷ്ടമശനി നമുക്ക് ദോഷകാരിയല്ല എന്നാൽ പോലും നമുക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് നമ്മൾ ശാസ്ത്രാവിന് എള്ളുപായസം നടത്തുന്നതും ഗണപതി ഹോമം നടത്തുന്നതും വളരെ നല്ലതാണ് അതുപോലെ നരസിംഹമൂർത്തി വരാഹമൂർത്തി ഇവരെയൊക്കെ ആരാധിക്കുന്ന അടുത്ത് നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പാനകൊക്കെ നിവേദിക്കുന്നത് വളരെ നല്ലതായിരിക്കും ദേവീക്ഷേത്രങ്ങളിൽ വഴിപാട് രക്തപുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി തുടങ്ങിയവയൊക്കെ നടത്തുന്നതും നല്ല ഗുണം നൽകും ശിവഭജനവും അതുപോലെ പഞ്ചാക്ഷരം നിത്യവും ജപിക്കുന്നതും അഷ്ടാക്ഷരം നിത്യവും ജപിക്കുന്നതും നമുക്ക് നല്ല ഫലങ്ങളെ നൽകും എന്നുള്ളതിന് സംശയമില്ല പിന്നീട് കർക്കടകാണ് പുണർദം കാല പൂയം ആയില്യം ഇതിൻ്റെ നമ്മുടെ ഈ കർക്കിടക രാശിയുടെ ആറാം ഭാവാധിപതി അതുപോലെ ഒമ്പതാം ഭാവാധിപതി ആയിരിക്കുന്ന വ്യാഴാണ് ഇത് നമ്മുടെ എട്ടാം ഭാവത്തിലേക്ക് അവരുക നമുക്ക് അത്ര അനുകൂലമല്ലാത്ത ഫലങ്ങളൊക്കെ നൽകുകയും കർക്കിടകൂറുകാർക്ക് മനസ്സ് നമുക്ക് ആത്മീയത പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് അഭയം തേടേണ്ടതായിട്ട് ഒരവസ്ഥ നമുക്കുണ്ടാവാം ധനനഷ്ടത്തിനൊക്കെയുള്ള സാധ്യത നമുക്ക് പറയണം അനാവശ്യമായിട്ട് ധാരാളം യാത്ര ചെയ്യേണ്ട അവസരങ്ങളൊക്കെ നമുക്ക് മുമ്പി വന്നു വിടും സുപ്രധാനമായിട്ടുള്ള പല തീരുമാനങ്ങളും നമുക്ക് നമുക്കുണ്ടാകാനായിട്ട് കാലതാമസം നേടാനും സാധ്യതയുണ്ട് ഗുരുസ്ഥാനീയരുടെ വിയോഗം നമ്മുടെ മനസ്സിനെ അലട്ടാനിടയുണ്ട് രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും വിവാദങ്ങളിലൊക്കെ പെട്ടിട്ട് പൊതുജന പൊതുജനവിരോധമൊക്കെ നേടാനുള്ള ഒരു അവസരം നമ്മുടെ മുമ്പിൽ വന്നുപെടും അത് നമുക്ക് ദോഷകാരിയായിട്ടുള്ളൊരു അവസരമാണ് വളരെ ശ്രദ്ധിക്കണം സ്വന്തം നിലനിൽപ്പ് തന്നെ നമ്മൾ വിസ്മരിച്ചിട്ട് ഭാവിയിൽ എതിരാകുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാതെ ചെയ്യേണ്ടതായിട്ട് വരാനും സാധ്യതയുണ്ട് അനാവശ്യമായിട്ടുള്ള വ്യക്തിവിരോധം നമ്മൾ പിടിച്ചു വെക്കാനും സാധ്യതയുണ്ട് ശത്രുക്കൾ മൂലം നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു സമാധാനം കുറയുന്ന കാലമായിരിക്കും പെട്ടെന്ന് നമ്മൾ ഒരു കാര്യത്തിലും എടുത്തിയാടാൻ പാടില്ല നിങ്ങളുടെ മനസ്സ് ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മളിതിൽ നിന്നും ഒക്കെ മുക്തി നേടേണ്ട കാലമാണ് ബാങ്കിൽ നിന്ന് വായ്പ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ആകസ്മികമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഈ കർക്കിടകൻ രാശിക്കാർക്ക് ലഭിക്കുന്ന കാലമായിരിക്കും ജോലിയിലൊക്കെ ചിലപ്പം പ്രമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യത ചില അനുകൂല ഫലങ്ങളും നമുക്ക് പ്രതീക്ഷിക്കണം ജോലിയിലൊക്കെ ചിലപ്പം പ്രമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവാം അതുപോലെ തീർത്ഥാടനത്തിന് ഒക്കെ അതുപോലെ സാമൂഹ്യ പ്രവർത്തനത്തിന് ഒക്കെ നമ്മൾ പണം ചെലവഴിക്കുന്ന ഒരു കാലമാകും എന്തായാലും ആരോഗ്യ വിഷയം വളരെ ശ്രദ്ധിക്കണം അതുപോലെ ബിസിനസ് പ്രവർത്തനങ്ങളിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് വിജയിക്കാനും നമുക്ക് ശ്രമിക്കാവുന്നതാണ് ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് പല തെറ്റുകളും നമ്മൾ ചെയ്തു പോകാൻ സാധ്യത ഉണ്ടാവും നമ്മൾ അറിയാതെ പല മരുന്നുകളും നമ്മൾ കഴിച്ചിട്ട് അത് നമുക്ക് അസുഖങ്ങളുണ്ടാവും ഹോർമോൺ ചികിത്സകൾ നടത്തുന്നവരും വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് പിതാവിനും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം എന്നാൽ പൊതുവിൽ സ്ത്രീകളെ സംബന്ധിച്ച് അത്ര ദോഷകാലമാണെന്ന് പറയാൻ പറ്റത്തില്ല അവർക്ക് ചെറിയ സാമ്പത്തിക നേട്ടങ്ങളും അതുപോലെ തന്നെ തൊഴിലിൽ ചെറിയ അഭൂർത്തിയൊക്കെ ഉണ്ടാവാം അതുപോലെ സാമ്പത്തിക ഗുണം ഉണ്ടാക്കുന്ന തൊഴിലുകളൊക്കെ നമുക്ക് തുടങ്ങാനുള്ള സാധ്യത ഉണ്ടാവും അതിനൊണ്ട് ഒരു ആത്മവിശ്വാസവും ആത്മധൈര്യവും ഒക്കെ സ്ത്രീകൾക്ക് കുറച്ച് വർദ്ധിക്കും എന്തായാലും ഈ ദോഷാവസ്ഥകളൊക്കെ തരണം ചെയ്യാനായിട്ട് എല്ലാ ജന്മനക്ഷത്രത്തിനും ശിവക്ഷേത്രത്തിൽ ധാര മൃത്യുഞ്ജയ അർച്ചന ഇതൊക്കെ നടത്തണം വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തിയും അതുപോലെ നാരായണ സൂക്തം കൊണ്ട് അർച്ചന നടത്തുകയും പാൽപ്പായസം പുരുഷ സൂക്തം കൊണ്ട് അർച്ചന നടത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഗുണങ്ങളുണ്ടാകും എന്തായാലും ഒരു വർഷത്തേക്ക് മാസം തോറും ശിവക്ഷേത്രത്തിലൊരു കൂട്ടുമൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും പിന്നീട് ചിങ്ങക്കൂറുകാരാണ് മകം പൂരം ഉത്രത്തിക്കാലായിരിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം ഏഴാം വരിക നിങ്ങളുടെ രാശിയുടെ അഞ്ചാമത്തെയും എട്ടാമത്തെയും ഭാവാധിപതിയാണ് ഈ വ്യാഴം ഇത് ആറാം ഭാവത്തിലായിരുന്നു ആറെന്നത് രോഗം ശത്രു ഇതിൻ്റെയൊക്കെ സ്ഥാനമാണ് മരുന്നുകൾ കഴിച്ചാൽ പോലും അനുകൂലമായ ഫലങ്ങളൊന്നും നമുക്ക് കിട്ടാതിരുന്ന ഒരവസ്ഥയിൽ നിന്നും ഈ വ്യാഴത്തിൻ്റെ മാറ്റത്തോടുകൂടി എല്ലാ കെട്ടുകളും നമുക്ക് അഴിഞ്ഞു പോയതായിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടും ശത്രുക്കളുടെ ഉപദ്രവം രോഗങ്ങൾ കള്ളന്മാരുടെ ഉപദ്രവം പരീക്ഷകളിലെ വൈഷമ്യം ഇതൊക്കെ അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് എല്ലാം ഒന്ന് അനുകൂലമായി വരുന്ന ഒരു സ്ഥിതി നമുക്ക് ഉണ്ടാവുകയും ചെയ്യും ജോലിയിൽ ബഹുമാനവും സ്വാധീനവും ഒക്കെ വർദ്ധിക്കാനിടയാവും ഉന്നത ഉദ്യോഗസ്ഥരുടെ സഹകരണം ഉണ്ടാകുന്ന കാലമായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് കുറച്ച് ജാഗ്രത പാലിക്കണം അമിത ചെലവ് നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം തൊഴിലവസരങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്നു വിടും വ്യാഴം ഏഴാമത്തെ ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ദാമ്പത്യ ജീവിതം വളരെ ആനന്ദകരമാകും അതുപോലെ പ്രണയ ജീവിതത്തിനും വളരെ നല്ലതായിരിക്കുന്ന ഒരു കാലമായിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള പ്രണയബന്ധങ്ങളൊക്കെ യുവാക്കൾക്ക് വന്നു വിടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വിവാഹ സംബന്ധമായിരിക്കുന്ന ചർച്ചകളൊക്കെ വിജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ടാകും അതുകൊണ്ട് നമുക്ക് അവിവാഹിതരായിരിക്കുന്ന ആൾക്കാർക്ക് ഒരു വിവാഹ സാധ്യത ഈ കാലത്ത് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് വിവാഹിതരായ രാശിക്കാർ നമ്മുടെ ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിക്കുന്ന കാലമാവും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ശക്തിപ്പെടുന്ന കാലമായിരിക്കും മറ്റുള്ളവരിൽ നിന്നും നമുക്ക് അനുകൂലമായിട്ടുള്ള സഹായങ്ങളും പ്രവർത്തികളുമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ടാവും നല്ല പുതിയ ബന്ധങ്ങളൊക്കെ നമുക്കുണ്ടാവും അതുപോലെ പിരിഞ്ഞു നിൽക്കുന്ന ഭാര്യാ ഭർത്താക്കന്മാർക്ക് യോജിക്കാൻ പറ്റിയൊരു അവസരം കൂടിയായിരിക്കും ഇത് ജീവിത പങ്കാളി നമ്മുടെ ജോലിയിലൊക്കെ ഉന്നത നേട്ടങ്ങളൊക്കെ കരസ്ഥമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അംഗീകാരവും പ്രശസ്തിയും ഒക്കെ ഒരു കാലമായിരിക്കും ഭൂമി വാങ്ങുന്നതിന് നമുക്ക് പറ്റിയ സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ചയും ഉത്സാഹവും ഒക്കെ വർദ്ധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് വ്യാപാരത്തിൽ നിന്ന് ധനലാഭം എന്നാൽ ഗ്രഹനിർമ്മാണം സ്വല്പം മന്ദഗതിയാവാൻ സാധ്യത സ്ത്രീകൾക്ക് പ്രവർത്തി മേഖലയിൽ വിജയവും നേട്ടവും ഉണ്ടാവും കർഷകർക്കും വളരെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമാവും വാക്കുകളൊക്കെ നമ്മൾ പ്രയോഗിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു കഴിവ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു കഴിവ് നമുക്ക് മെച്ചപ്പെടുകയും ചെയ്യും ജീവിത പങ്കാളിയുള്ള ജോലിസ്ഥലത്ത് ആദരവും നേട്ടങ്ങളും ഒക്കെ നേടുന്നത് നമുക്ക് കാണാനും സാധ്യത കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്നാൽ പൊതുവില് ആരോഗ്യം നമുക്ക് ഒരു ഒരനുകൂലമായ കാലഘട്ടമായിരിക്കും രോഗശമനങ്ങളൊക്കെ ഉണ്ടാവാൻ ഒക്കെ സാധ്യത ഉണ്ടാവാം ഈ ദേവിക്ക് രക്തപുഷ്പാഞ്ജലി കഴിക്കുക അഷ്ടോത്തരശത അർച്ചന നടത്തുക ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസവും ദൃക്കൈവെണ്ണയും തുളസിമാലയൊക്കെ നടത്തുക വിഷ്ണുവിന് പുരുഷസൂക്തം കൊണ്ടും നാരായണ സൂക്തം കൊണ്ടും ഒക്കെയുള്ള അർച്ചന നടത്തുക ഇതൊക്കെ നമുക്ക് സൽഫലങ്ങൾ സൽഫലങ്ങളുണ്ടാകും ഭാഗവത നിത്യൊക്കെ വായിക്കുന്ന ആൾക്കാർക്ക് നരസിംഹാവതാരം പാരായണം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പ്രഹ്ലാദൻ്റെ നരസിംഹസ്തുതി ഭാഗം വളരെ ഉത്തമമായിട്ടുള്ള കാര്യമായിട്ട് പറയണം പിന്നീട് കന്നിരാശിയാണ് ഉത്രത്തിമുക്കാൽ അത്തം ചിറ്റര വ്യാഴം ഈ കന്നിരാശിയുടെ നാലും ഏഴും ഭാവാധിപതി ആയതുകൊണ്ട് ഇത് അഞ്ചാം ഭാവത്തിൽ നിന്ന് ആറിലേക്ക് മാറുകയാണ് എന്ന് പറഞ്ഞാൽ ദോഷസ്ഥാനത്തേക്കാണ് കന്നിക്കാർക്ക് മാറുക ഇതുവരെ കന്നിക്കാർ വളരെയധികം ഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നൊരു കാലമായിരിക്കും അതിനൊരു ചെറിയ തടസ്സങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് നമുക്ക് വരുത്താൻ സാധ്യതയുണ്ട് ഈ വ്യാഴം മാറുന്നതുകൊണ്ട് ശത്രുദോഷങ്ങളൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ടെന്ന് പറയണം ബന്ധുക്കളും സ്വന്തക്കാരും സഹപ്രവർത്തകരും അനുകൂലമല്ലാത്ത നിലപാടുകളൊക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട് രഹസ്യ ശത്രുക്കളെയൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാലമായിരിക്കും നിയമ തർക്കങ്ങളൊക്കെ ഉണ്ടാവാം അതിന് പരിഹാരത്തിന് വേണ്ടി നമ്മൾ അലച്ചിലുണ്ടാവാം വ്യാഴം സന്താനകാരകരോടായതുകൊണ്ട് സന്താനങ്ങൾ ധനപരമായ ആഗ്രഹം നിമിത്തം നമ്മുടെ കുടുംബത്തിൽ പലവിധ വിഷയങ്ങളൊക്കെ സൃഷ്ടിക്കാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ അടുത്ത് നിന്നവർ പെട്ടെന്ന് എതിരാകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ രഹസ്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കൈമാറി കൊടുക്കാൻ ഇടയുണ്ട് അതും നമ്മൾ സൂക്ഷിക്കണം അതുകൊണ്ട് നമ്മൾ ചതുവിൽപ്പെടാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണണം അത് നമ്മുടെ ബജറ്റിനേക്കാൾ കൂടുതൽ ചിലവ് നമുക്ക് വരുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും വിദേശ കമ്പനികളിൽ ജോലി അല്ലെങ്കിൽ പൗരത്വത്തിനായിട്ടൊക്കെ അപേക്ഷിച്ച് പി ആറിന് അപേക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് വിജയിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കാലമായിരിക്കും ഉയർന്ന ഉദ്യോഗങ്ങളിലിരിക്കുന്നവർ എപ്പോഴും എല്ലാ കാര്യത്തിലും പരമാവധി ശ്രദ്ധിക്കേണ്ട കാലമായിരിക്കും ഈ സമയത്ത് പെട്ടെന്ന് ഒന്നിനെ പറ്റിയും പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പാടില്ല വിദ്യാർത്ഥികൾക്ക് കുറച്ച് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളും വിജയം കൈവരിക്കാൻ പറ്റുന്ന കാലമായിരിക്കും അമിതമായിട്ട് അധ്വാനിക്കുന്നത് എല്ലാവർക്കും ഒരു പിരിമുറുക്കം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മളെ ഈ ജോലികളിലൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ അഭിമുഖീകരിക്കാനും സാധ്യതയുണ്ട് നമുക്ക് ഇതൊരു വിഷാദാവസ്ഥ ഉണ്ടാക്കാതെ ഡിപ്രഷൻ ഉണ്ടാക്കാതെ സൂക്ഷിക്കണം കോടതി പോലീസ് തുടങ്ങിയവയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കന്നിക്കൂറുകാർക്ക് വന്നു ഭവിക്കാൻ ഉള്ളത് കൊണ്ട് അത് ശ്രദ്ധിക്കണം നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ശ്രദ്ധിക്കണം നമ്മുടെ ആരോഗ്യനിലയും കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട് ആഹാര സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ഇടവരുത്താം നമ്മളെ ഭക്ഷണശീലങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം അമിതവണ്ണം പോലെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ട് നമുക്ക് ബി പി ഒക്കെ ഹൈ ആയിട്ട് കൊളസ്ട്രോളൊക്കെ കൂടിയിട്ട് അതിൻ്റേതായ ദുരിതങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ടാവും എന്നാൽ ഇതിനൊക്കെ നമുക്ക് പരിഹാരമുണ്ട് അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ നമുക്കതിന് ഫലമുണ്ടാവും ശ്രീകൃഷ്ണന് നെയ്വിളക്കും ജാതകോപാലാർച്ചനയും ഒക്കെ നടത്തുന്ന നല്ല ഫലങ്ങളുണ്ടാവും നരസിംഹസ്വാമിക്ക് അർച്ചനയും പാനവും ഒക്കെ നടത്തുക ശിവന് കൂകോള കൊണ്ട് അർച്ചന നടത്തുക അഘോര മന്ത്രം കൊണ്ട് അർച്ചന നടത്തുക ശാസ്താവിന് നീരാഞ്ജനം നടത്തുക വടക്കെട്ടുള്ളവർക്ക് ഈ വേട്ടക്കുരുമകൻ്റെ ക്ഷേത്രത്തിൽ ശത്രുസംഹാര സംഹാര പുഷ്പാഞ്ജലിയൊക്കെ നടത്തുക വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം കൊണ്ട് അർച്ചന നടത്തുക അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിലോ നരസിംഹ ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്ന ഈ ശത്രുദോഷം നമുക്ക് കുറയാനിടയുണ്ടാക്കുകയും ചെയ്യും പിന്നീട് തുലാമാണ് ഇത് ചിറ്റിര ചോതി വിശാഖം മുക്കാലായിരിക്കുന്ന തുലാൻ രാശിക്കാർക്ക് അഞ്ചാം ഭാവത്തിലേക്കാണ് വ്യാഴം വരിക ജോലിയിൽ കുറച്ച് ഗുണകരമായിട്ടുള്ള കാലമായിരിക്കും തുലാക്കാർക്ക് ജോലിയിലൊക്കെ സ്ഥാനക്കയറ്റൊക്കെ ലഭിക്കാം എല്ലാവിധത്തിലും വിജയങ്ങൾക്ക് ഒരു അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വന്നുപെടാം നിരവധി വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരാം കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരാശങ്കകളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നും ആശ്വാസം ലഭിക്കാം പഠനകാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾക്ക് വളരെ അനുകൂലമായ കാലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനം നടത്താനും പഠനത്തിൽ വിജയം നേടാനും കഴിയുന്ന കാലമായിരിക്കും അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയാലാണ് അതിന് അനുകൂലമായിരിക്കുന്ന എല്ലാ വഴികളും നമുക്ക് തെളിഞ്ഞു വരും അത് നടത്തണം എന്ന് തന്നെയാണ് അഭിപ്രായം ദാമ്പത്യ ജീവിതം നല്ലതായിട്ട് തുടരുന്ന കാലമായിരിക്കും വിവാഹിതരായിരിക്കുന്ന രാശിക്കാർക്ക് ജീവിതത്തിൽ ഒരു കുഞ്ഞിൻ്റെ ജനനത്തിനുള്ള യോഗമൊക്കെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ പറയേണ്ടതായിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അലട്ടിക്കൊണ്ടിരുന്നൊക്കെ ഇല്ലാതാകുന്ന ഒരു കാലമായിരിക്കും വരുമാനമൊക്കെ നമുക്ക് വർദ്ധിക്കും അതുപോലെ കമിതാക്കൾക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഒരു കാലമായിരിക്കും പുതിയ പ്രണയബന്ധങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാഹചര്യവും മുന്നിൽ വരും വിവാഹയോഗം അവിവാഹിതർക്ക് വിവാഹയോഗം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും നമുക്ക് പറയണം നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഒരു പൂർണ്ണ പിന്തുണ നമുക്ക് കിട്ടുന്നതായിട്ട് അറിയുകയും ചെയ്യും നമ്മുടെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം നമുക്കൊരു സന്തോഷം കൈവരിക്കുന്ന കാലഘട്ടമായിരിക്കും സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം ഇല്ലാതായിട്ട് നമുക്കൊരു ഉന്നതി നമുക്ക് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് തന്നെ മനസ്സിൽ തോന്നുകയും ചെയ്യും തീരുമാനങ്ങളൊക്കെ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് പെട്ടെന്ന് തന്നെ നമുക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകുകയും ചെയ്യും ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം രോഗങ്ങൾ ഇതൊക്കെ ചെറുതായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ മുതിർന്നവരുടെ പിന്തുണയൊക്കെ ലഭിക്കുന്ന കാലമാണ് ശാരീരികവും മാനസികവുമായിട്ടുള്ള ചില വിഷമങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടാം ശുചിത്വവും വൃത്തിയും ഇല്ലാത്ത ഭക്ഷണങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഹോട്ടലുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കയറുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ ചെറിയ പ്രശ്നങ്ങളൊന്നും വലുതാകാതെ നമുക്കൊരു ശ്രദ്ധ നമ്മൾ വച്ചിരിക്കുകയും വേണം ഹനുമാൻ സ്വാമിയെ വ്യാഴാഴ്ച ദിവസം ആരാധിക്കുന്നത് വളരെ നല്ല ഫലം രാമായണത്തിലെ പട്ടാഭിഷേകം പാരായണം ചെയ്യുന്നതും നല്ലതാണ് ശനിയാഴ്ച ശാസ്ത്രാവിന് നീരാഞ്ജനം നടത്തുക ജന്മനക്ഷത്രം തോറും അത് നമുക്ക് ഈ കണ്ടകശനിയത്തിൽ ആ കൂറുകാർക്ക് അതുകൊണ്ട് ശനിയാഴ്ച ശാസ്ത്രപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ അത്യാവശ്യമാണ് ജന്മനക്ഷത്രത്തോളം ശിവന് ധാരയും മൃത്യുജയും പുഷ്പാഞ്ജലിയൊക്കെ നടത്തുക വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിന് പാൽപ്പായസമോ സഹസ്രനാമ പുഷ്പാഞ്ജലിയുമൊക്കെ കഴിപ്പിക്കുക ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കിട്ടാൻ സാധ്യത ഉണ്ടാകും വൃശ്ചികൻ രാശിക്കാർ വിശാഖംകാല അനിഴൻ തൃക്കേട്ട ഇവരുടെ രണ്ടും അഞ്ചും ഭാവാധിപതിയായിരിക്കുന്ന വ്യാഴം നാലാം ഭാവത്തിലേക്ക് കടക്കുകയാണ് നാലേ വ്യാഴം അത്ര ഒരു അനുകൂലമായിട്ടുള്ള കാലമാണ് പറയാൻ പറ്റത്തില്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധനം ചെലവിടേണ്ട കാലമാണ് ഈ നാലിലെ വ്യാഴക്കാലത്ത് ചെയ്യുന്ന ചിലവുകളുടെ ഫലം അഞ്ചിലെ വ്യാഴക്കാലത്ത് കിട്ടും ജോലിയിൽ നിന്ന് പുതിയ ഒരു കരാറൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും നമുക്കുണ്ടാവും ധന നിക്ഷേപങ്ങൾക്ക് പറ്റിയ കാലമാണ് ധനം ശരിയായി നിക്ഷേപിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാലമാണ് ഓഹരി ഭൂമി സ്വർണ്ണാഭരണങ്ങൾ ഇതൊക്കെ വാങ്ങുന്നതിനും ദീർഘകാല നിക്ഷേപത്തിന് പണം ഉപയോഗിക്കേണ്ട ഒരു കാലം കൂടിയായിരിക്കും ഇത് സ്ഥാനക്കയറ്റം സ്ഥലം മാറ്റ ശ്രമങ്ങൾ ഇതൊക്കെ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടാവും പൂർവിക സ്വത്ത് നമുക്ക് അനുഭവത്തിൽ വരാനുള്ള സാധ്യത ഉണ്ടാവും പൊതുവേ ഒരു ഭൗതികമായ സന്തോഷം നമുക്ക് അനുഭവിക്കാനിടയാണ്ടാവും വീട് പുതിയ വാഹനം ഇതൊക്കെ വാങ്ങാനും പറ്റും കുടുംബ ചെലവ് നമുക്ക് വളരെയധികം വര്ദ്ധിക്കും ഇത് കുടുംബത്തിൽ അതുപോലെ പ്രശ്നങ്ങളൊക്കെ അച്ഛനമ്മമാരുമായിട്ടും ഭാര്യയായിട്ടും കുട്ടികളുമായിട്ടും ഒക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് കുടുംബാംഗങ്ങൾ തമ്മിൽ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാക്കി എന്നതിനുള്ള കാരണമുണ്ടാവും നമ്മുടെ വീട്ടു ചിലവ് വളരെയധികം വർധിച്ച് സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും വരും വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ധനം കൈകാര്യം ചെയ്യേണ്ടത് വീട് വാങ്ങുക വാഹനങ്ങൾ വാങ്ങുക ആഭരണങ്ങൾ വാങ്ങുക അതുപോലെ ഈ ഓഹരിയിലും ഷെയറിലും മ്യൂച്വൽ ഫണ്ടിനുമൊക്കെ നിക്ഷേപിച്ച് ധനം സമാഹരിച്ചു വെക്കുക ഇതൊക്കെ ഇപ്പം നമ്മൾ ശ്രദ്ധയോടെ ചെയ്യണം അമ്മയുടെ മാതാവിനെ സംബന്ധിച്ചിട്ടുള്ള ആരോഗ്യം മോശമായിട്ട് വന്ന് അതിനുവേണ്ടി നമുക്ക് ധനം ചെലവഴിക്കേണ്ട ഒരു കാലം ആയിരിക്കും കുട്ടികൾക്കും അത്ര ഒരു അനുകൂലമായിട്ടുള്ള സമയമല്ല നമ്മുടെ കുടുംബത്തിൻ്റെ സഹായത്തോടെ ഒരു വസ്തു വാങ്ങുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കാൻ സാധ്യതയുണ്ട് അത് നടക്കുന്നൊരു കാര്യം തന്നെയാണ് വ്യാഴം നാല് നിലകൊള്ളുന്ന ഈ സമയത്ത് ശ്രദ്ധയോടെ നടത്തുന്ന എല്ലാ നിക്ഷേപങ്ങൾക്കും നമുക്ക് ശരിയായ ഫലസിദ്ധി വ്യാഴ അഞ്ചാമത്തെ ഭാവത്തിൽ വരുമ്പോഴേ നമുക്ക് കിട്ടത്തുള്ളു പറയും ആരോഗ്യ കാര്യങ്ങൾ വളരെ കൂടി തന്നെ ഇരിക്കുക കണ്ടകശനിയോ ഏഴശനിയോ അങ്ങനെയുള്ള ദുരിതകാലങ്ങളൊന്നുമില്ല എന്നാൽ ശനിദശാകാലങ്ങളൊക്കെ ഉള്ളവർ ശാസ്ത്രാവിനേം കൂടെ പ്രീതിപ്പെടുത്തിക്കൊള്ളുക വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനെ ആരാധിച്ച് അവിടെ കഴിഞ്ഞത്ര പുഷ്പാഞ്ജലിയോ സഹസ്രനാമപുഷ്പാഞ്ജലിയോ പുഷ്പാഞ്ജലിയോ പുഷ്പാഞ്ജലിയൊക്കെ നടത്തുക നിത്യവും അഷ്ടാക്ഷര മന്ത്രം നിത്യവും ജപിക്കുക ജന്മനക്ഷത്രം പക്കപ്പുറന്നാൾ തോറും ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്കും നെയ്പായസവും രക്തപുഷ്പാഞ്ജലിയൊക്കെ നടത്തുക ഗണപതി ഹോമം നടത്തുക വൃത്തിയെ കൂറുകാർക്ക് ലഗ്നത്തിൽ കേതു നിൽക്കുന്ന കാലമായതുകൊണ്ട് ഗണപതി ഹോമം കൃത്യമായിട്ട് നടത്തിക്കൊള്ളുക ശിവക്ഷേത്ര നിർമാല്യ ദർശനം നടത്തുന്നതും നല്ല ഗുണങ്ങൾ നമുക്ക് ഉണ്ടാക്കും എന്നുള്ളതിന് സംശയമില്ല പിന്നീട് ധനുകൂറാണ് മൂലം പൂരാളം ഉത്രാർത്ഥിക്കാല വ്യാഴം നമ്മുടെ രാശിയുടെ ലഗ്നാധിപതിയാണ് അതുപോലെ തന്നെ നാലാം ഭാവാധിപതിയാണ് രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് മാറുകയാണ് നമുക്ക് ദീർഘദൂരമോ ഹ്രസ്വ യാത്രകളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും നമുക്ക് സഹോദരങ്ങളുടെയൊക്കെ ഒരു സ്ഥാനവും സഹായവും ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എങ്കിലും നമ്മൾ ചതിവിൽ പെട്ടേക്കാനിടയുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമായിരിക്കും നമ്മളെ മതപരമായിട്ടും ആത്മീയപരമായിട്ടുമൊക്കെ കൂടുതൽ താല്പര്യം വർദ്ധിക്കാനിടയുണ്ട് ജോലിസ്ഥലത്ത് നമ്മുടെ ഒരു പ്രഭാവം വർദ്ധിക്കാൻ സാധ്യത ഉണ്ടാവും വിദേശ യാത്ര നടത്തുകയും വിദേശ കമ്പനികളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് കഴിയുകയും ചെയ്യും ധനക്കൂറുകാരെ മറ്റുള്ളവർ ചതിയിൽപ്പെടുത്താൻ പറ്റുന്നൊരു കാലമായതുകൊണ്ട് വളരെ സൂക്ഷിക്കണം അതുകൊണ്ട് സാക്ഷി പറയാൻ പാടില്ല ജാമ്യം നിൽക്കാൻ പാടില്ല മറ്റുള്ളവരിൽ നിന്ന് പണം കടം വാങ്ങി കൂടുതൽ പലിശ കിട്ടുമെന്ന് വിശ്വാസത്തോടെയിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ മറിച്ചു കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല ഇതൊക്കെ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാക്കും മറ്റുള്ളവർക്ക് നമ്മുടെ വാഹനങ്ങളോ വസ്തുക്കളോ ഒക്കെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള ചെക്കുകളൊന്നും നമുക്ക് ആർക്കും കൊടുക്കാൻ പാടില്ല നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പില്ലാത്ത ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാത്ത മരുന്നുകളൊന്നും നമ്മൾ വാങ്ങി കഴിക്കരുത് ഇതൊക്കെ കൊണ്ട് നമുക്ക് ദോഷഫലങ്ങളൊക്കെ ധനക്കൂറുകാർക്കുണ്ടാവാം മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിച്ച് അവർക്കായിട്ട് ധനം നമ്മൾ ചെലവ് ചെയ്യാനുള്ള ഇടവരും അതും നമ്മൾ ശ്രദ്ധിക്കണം കടം കൊടുത്ത പണം നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്തൊരു കാലമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇളയ കൂടപ്പുറപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് ധാരാളം സ്നേഹം കിട്ടുന്നൊരു കാലമായിരിക്കും നമ്മളും അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന കാലമായിരിക്കും കുട്ടികളുമായിട്ടുള്ള ബന്ധപ്പെട്ട നമ്മുടെ ഉത്കണ്ഠ ഉണ്ടായിരുന്നൊക്കെ മാറുന്ന കാലമായിരിക്കും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം ലഭിക്കുന്ന ആരും മാതാവിൻ്റെ ആരോഗ്യം ദുർബലമാകുന്നതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം വ്യാഴം നമ്മുടെ മൂന്നാമത്തെ ഭാവത്തിലേക്ക് നീങ്ങുന്നതുകൊണ്ട് ജാഗ്രത കുറച്ച് നമുക്ക് എല്ലാ കാര്യത്തിലും വേണം അലസത നമുക്ക് ഉണ്ടാകുന്ന കാലമാണ് അത് ശ്രദ്ധിക്കണം എല്ലാ ജോലികളിലും ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കും അത് ശ്രദ്ധിക്കണം വരുമാനമായിട്ടും ബന്ധപ്പെട്ട പുതിയ സാധ്യതകളൊക്കെ നമുക്ക് ദൃശ്യമാകാനിടയുണ്ട് അതുപോലെ തന്നെ വിവാഹപരമായിട്ടുള്ള തീരുമാനമൊക്കെ എടുക്കുന്നവർക്ക് അത് പ്രതികൂലമായിരിക്കും പ്രണയപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെട്ടിരിക്കുന്ന യുവാക്കൾക്ക് അതിനും തടസ്സമുണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കോഴ്സുകൾ യൂണിവേഴ്സിറ്റികൾ എന്ന തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ അപകടത്തിൽപ്പെടാം ശ്രീകൃഷ്ണസ്വാമിക്ക് രാജഗോപാലാർച്ചന നടത്തുക മാസന്തോറും സുബ്രഹ്മണ്യന് അത് കുമാരസൂക്തം കൊണ്ട് പുഷ്പാഞ്ജലിയോ പഞ്ചാമൃത നിവേദ്യമോ ഭസ്മാഭിഷേകമോ പാലഭിഷേകമൊക്കെ നടത്തുന്നത് ഭദ്രകാളിക്ക് ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തുന്നത് നരസിംഹസ്വാമിക്ക് ലക്ഷ്മി നരസിംഹ പൂജ നടത്തുന്നത് ഇതൊക്കെ വളരെയധികം ഗുണം നമുക്ക് നൽകും പിന്നീട് മകരാണ് ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടം അര നമ്മുടെ പന്ത്രണ്ടും മൂന്നും ഭാവാധിപരാണ് ഈ വ്യാഴം അത് നമ്മുടെ രണ്ടാം ഭാവത്തിലേക്ക് ധനസ്ഥാനത്ത് വഹിക്കുകയാണ് വാക്ക് ധനംപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വസിക്കുകയാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടത്താൻ വളരെ സാധ്യത കൂടുതലാണ് എന്നാലും ഏഴശനിക്കാലമായത് കൊണ്ട് കുറച്ച് ചിലവുകളും കാര്യങ്ങൾക്കുള്ള ഒരു എഴഞ്ഞു ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ പോലും പൊതുവേ അനുകൂല ഫലങ്ങളാണ് മകരൻ രാശിക്ക് പറയേണ്ടത് ബിസിനസ്സുകാർക്ക് വിദേശത്തു നിന്ന് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ലഭ്യമാകാം ധനപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാവാം നല്ല വാക്കുകൾ കൊണ്ട് നമുക്കെല്ലാവരെയും സ്വാധീനിക്കാൻ കഴിയുന്ന കഴിയുന്നൊരു കാലമാകാം അതുപോലെ വളരെ ഹൃദ്യമായിട്ടുള്ള സുഖാനുഭവങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്ന കാലമാവാം നമ്മളെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ മറ്റുള്ളവർ വില മതിക്കുന്ന കാലമാവാം സാമ്പത്തികമായിട്ടുള്ള വശങ്ങൾ നമ്മുടെ ശക്തമായിരിക്കുന്ന കാലമായിരിക്കും വിലയേറിയ ചില ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങാനുള്ള സാഹചര്യം നമുക്ക് വരാൻ സാധ്യതയുണ്ട് ഭൂമി സ്വത്ത് ഇവ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പരിഹരിക്കാനുള്ള ഇടയുണ്ട് ഭജനം വചനം ധനം ഭാര്യ ഇതെല്ലാം രണ്ടാം ഭാവമാണ് അതുകൊണ്ട് ഭൂജയ്ക്കുക എന്നുള്ള അർത്ഥമാണ് ഭജനത്തിന് അതുകൊണ്ട് ഈ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് വൈഷമ്യങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഏത് വസ്തുക്കൾ കഴിക്കുമ്പോഴും നമ്മളതിൻ്റെ ഒരു ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ട കാലമാണ് സ്ത്രീ പുരുഷ ബന്ധങ്ങളൊക്കെ നമുക്ക് പുഷ്ടിപ്പെടാം കവിതാക്കളെ സംബന്ധിച്ചോളവും അനുഭൂതികരമായിട്ടുള്ള ഒരു സമയമായിരിക്കും യുവാക്കൾക്ക് വളരെ ഗുണങ്ങളൊക്കെ കിട്ടും അതുപോലെ സംസാര രീതി വളരെ ഉയരുന്നതുകൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു കാലം കൂടിയായിരിക്കും ഈ സ്വഭാവം ഉപയോഗിച്ചിട്ട് നമ്മുടെ കഠിനാധ്വാനവും പരിശ്രമവും ചെയ്തിട്ട് വിജയകരമായിട്ടുള്ള ഒരു ജീവിത നിലവാരം ഉണ്ടാക്കാൻ കഴിയുന്ന കാലമാണ് അതിനുവേണ്ടി ശ്രമിക്കണം അതുപോലെ തന്നെ നമ്മുടെ ജോലി ജോലിസ്ഥലത്തെ വരുമാനമൊക്കെ വർദ്ധിപ്പിക്കാം ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വിദേശത്തു നിന്നും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ലഭ്യമാകുന്ന കാലമായിരിക്കും ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പുരുഷസൂക്ത പുഷ്പാഞ്ജലി തുളസിമാല പാൽപ്പായസം ഇതിലേതെങ്കിലുമൊക്കെ വഴിപാടുകൾ വ്യാഴാഴ്ചകൾ നടത്തുന്നത് നല്ലതാണ് വിഷ്ണുവിനും അതുപോലെ തന്നെ നാരായണ നാരായണസൂക്തം കൊണ്ട് അർച്ചന നടത്തുന്നത് ത്രിമധുരം നടത്തുന്നത് പാൽപ്പായസം നടത്തുന്നതൊക്കെ നല്ല മെച്ചപ്പെട്ട ഫലങ്ങൾ ഉണ്ടാക്കും ഏഴുശനിയുടെ ജന്മശനിക്കാരാണ് മകരക്കൂറുകാർ അതുകൊണ്ട് ശാസ്താവിനെ ശനിയാഴ്ച നിർബന്ധമായിട്ട് തൊഴുതിട്ട് നമ്മളാ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക അതുപോലെ തന്നെ ഗണപതി ഹോമം അതുപോലെ ഗണപതിയെ പ്രാർത്ഥിക്കുക പിന്നെ ഹനുമാൻ സ്വാമിക്ക് അവല നിവേദ്യമോ വടമാലയോ ഒക്കെ നടത്തുക ഇതൊക്കെ നമുക്ക് ശനിയുടെ ഏഴുശനിയുടെ പിടി നമുക്ക് കുറയുന്നതിന് കാരണം പിന്നീട് കുംഭമാണ് അവിട്ടാര ചതയം പൂരുട്ടാതി മുക്കാൽ വ്യാഴം നിങ്ങളുടെ രാശിയുടെ പതിനൊന്നാമത്തെയും രണ്ടാമത്തെയും ഭാവങ്ങളുടെ ഗ്രഹമാണ് നിങ്ങളുടെ ലഗ്നഭാവത്തിലൂടെയാണ് ഈ സംക്രമണം നടത്തുന്നത് മാനസികമായിട്ടൊരു മരവിപ്പ് അനുഭവപ്പെടാൻ ലഗ്നവ്യാഴം അത്ര ഗുണകരമല്ല ഈ സമയത്ത് എന്താ ചില സുപ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കാം സാമൂഹികമായിട്ടുള്ള പ്രശസ്തി വർദ്ധിക്കാം നമ്മുടെ പദ്ധതികളും തന്ത്രങ്ങളും ഒക്കെ രഹസ്യമായിട്ട് സൂക്ഷിക്കണം വ്യാഴം ജന്മത്തിലേക്ക് വരുന്ന പോലെ എന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് സ്ഥാനചലനമോ സ്ഥാനമാറ്റമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരാണ് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് ഏതെങ്കിലും സുപ്രധാന തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ട ഒരു കാലമാവും സാമ്പത്തികമായിട്ട് വിഷമതകളൊന്നും വലുതായിട്ട് അനുഭവിക്കത്തില്ലെങ്കിലും പലപ്പോഴും നമുക്ക് ധനനാശം നേരിടേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ആശങ്കകളിൽ നിന്നൊക്കെ ഒരു ആശ്വാസം ലഭിക്കാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിലും മത്സര പരീക്ഷകളിലും മികച്ച വിജയം ലഭിക്കുന്ന കാലമായിരിക്കും ദാമ്പത്യ ജീവിതം നമുക്ക് അനുകൂലമായിട്ട് തുടരും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു തീരുന്ന നല്ല കാലമായിരിക്കും അനാവശ്യമായിട്ടുള്ള കലഹത്തിനൊക്കെ ഇടവരാനിടയുണ്ട് എന്നാലത് വളരെയധികം ശ്രദ്ധിക്കണം അച്ഛനമ്മമാരുമായിട്ടും സന്താനങ്ങളുമായിട്ടും ഒക്കെയുള്ള കലഹ വിഷയങ്ങൾ നമ്മൾ തീരുമാനം അതുപോലെ തന്നെ പ്രണയബന്ധത്തിൽ വിജയം നേടുന്ന കാലമായിരിക്കും അത് വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം ഉണ്ടാവാം വിവാഹ കാര്യത്തിൽ വന്നിരുന്ന തടസ്സങ്ങളൊക്കെ ഒരു നീക്കം ചെയ്യപ്പെടുന്ന കാലമായിരിക്കും ദാമ്പത്യ ജീവിതത്തിലും പരസ്പര സ്നേഹവും സന്തോഷവും നിൽക്കും അതുപോലെ രാഷ്ട്രീയക്കാർക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെ സമൂഹത്തിൽ ബഹുമാനമൊക്കെ വർദ്ധിക്കാനും ഇടയുണ്ടാവാം സാമ്പത്തിക വശം ശക്തമായിട്ട് തുടരും അത് ജന്മം അത് ഒന്നാം ഭാവമാണ് എന്നാൽ തലയാണ് അതുകൊണ്ട് എണ്ണക്കേട് കൊണ്ട് മുടി ഒഴിയാതിരിക്കാൻ ശ്രദ്ധിക്കണം തലവേദന മുതലായിട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം യാത്ര നമുക്ക് മുന്നിലുണ്ടാകും എന്നുള്ളത് കണ്ട് തയ്യാറെടുപ്പ് നടത്തി വെക്കുന്നത് നല്ലതാണ് നമുക്ക് നരസിംഹമൂർത്തിയെ ആരാധിക്കുക പാനകം വഴിപാട് നടത്തുക വിഷ്ണുവിന് തുലാഭാരം കതറിപ്പണനിവേദ്യം പുരുഷസൂക്ത പുഷ്പാഞ്ജലി അതുപോലെ പാൽപ്പായസം തുടങ്ങിയവയൊക്കെ നടത്തുക ശിവക്ഷേത്രത്തിൽ കൂവളത്തലമാല കൊണ്ട് കൂളത്ര കൊണ്ട് മാല തകർത്തുക ഇളനീര് കൊണ്ട് അഭിഷേകം ധാരയൊക്കെ നടത്തുക ഹനുമാൻ സ്വാമിക്ക് വടമാല നടത്തുക ശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം നടത്തുക ഇത്രയും വഴിപാടുകൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ദുരിതങ്ങളൊക്കെ കുറച്ച് ദുരിതങ്ങളൊക്കെ നമുക്ക് ഒഴിവായിട്ട് സൽഫലങ്ങളൊക്കെ കിട്ടാനിടയുണ്ടാവും പിന്നീട് മീനാണ് പൂരുട്ടാതി കാല് ഉത്തിട്ടാതി രേവതി വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ഈ മീനക്കൂറുകാർക്ക് വരിക അപ്രതീക്ഷിതമായിട്ട് ചിലവുകൾ ഉണ്ടാകുന്ന കാലമാണ് മീനക്കൂറുകാർ കുറച്ച് നാളായിട്ട് രാജയോഗ ഫലങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നതാണ് ഇനിയിപ്പോൾ കുറച്ചൊരു ചെറിയ വിഷമതകളൊക്കെ ഉണ്ടാവും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാമ്പത്തിക ചെലവൊക്കെ ഉണ്ടാവും അത് മക്കളുടെ വിവാഹമോ വീടുപണിയോ ഇങ്ങനെ വീട് മാറേണ്ടി വരുമോ ആശുപത്രി ചെലവോ ഒക്കെ മുതലായിട്ടുള്ള രീതി പല രീതിയിലുള്ള ധന നമുക്ക് വരും കടം കൊടുത്തത് നഷ്ടം വരാൻ സാധ്യത ഉണ്ടാവും സർക്കാർ കാര്യങ്ങൾ സാധിച്ചെടുക്കുവാനായിട്ട് നമുക്ക് ചെലവ് ചെയ്യേണ്ടി വരും ധനനഷ്ടം സംഭവിക്കുക അത് നമുക്ക് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല മനഃപൂർവ്വം മോഹിപ്പിച്ച് നമ്മളെ കൊണ്ട് ധനനഷ്ടം വരുത്താനുള്ള സാധ്യത മറ്റുള്ളവർ നമ്മളെ ചതിച്ചിട്ട് ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ശ്രദ്ധിക്കണം ആരോഗ്യത്തെ സംബന്ധിച്ചും അത്ര ഒരു അനുകൂലമായ കാലമായിരിക്കത്തില്ല എല്ലാ ഇടപാടുകാര്യങ്ങളിലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം നിയമപരമായിട്ടുള്ള തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരത്തെ പരിഹരിക്കുന്നത് തന്നെയാണ് നല്ലത് അമിതമായിട്ടുള്ള അധ്വാനം പണച്ചെലവ് ഇതൊക്കെ നേരിടേണ്ട കാലമായിരിക്കും വ്യാഴത്തിൻ്റെ ഈ സംക്രമണ പ്രഭാവം പ്രതീക്ഷയും അതുപോലെയുള്ള ആശയക്കുഴപ്പവും ഒക്കെ നൽകുന്ന കാലമായിരിക്കും കുറേ കാലമായിട്ട് നടത്താൻ ആഗ്രഹിച്ചിരുന്ന പല കർമ്മങ്ങളും അല്പം ബുദ്ധിമുട്ടിയായിട്ടാണെങ്കിലും ഈ കാലത്ത് നടക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊരു നല്ല കാലം തന്നെയായിരിക്കും ഇത് അതുപോലെ തന്നെ മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ശക്തമായിട്ട് പങ്കെടുക്കാൻ സാധ്യതയുണ്ട് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യാത്രകളൊക്കെ ധാരാളം ചെയ്യാനിടയുണ്ടാവും ഈ സമയത്ത് നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരും സാമ്പത്തിക നേട്ടങ്ങളായി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ വളരെയധികം അധ്വാനിക്കണം ഈശ്വര പ്രാർത്ഥന ഉണ്ടാവണം നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം കാലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അത് ശ്രദ്ധിക്കണം ഈ സമയത്ത് കോടതി കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും അത് നമ്മുടെ എതിരാളിക്ക് അനുകൂലമായിട്ട് വന്നു ഭവിക്കാനുള്ള സാധ്യതയുള്ളത് അതുകൊണ്ട് അതിലും നമ്മൾ ശ്രദ്ധിക്കണം വാശി നമുക്ക് വളരെ കൂടുന്നാലാണ് ശ്രദ്ധിക്കണം പലരും പണം നമ്മളെ തട്ടിച്ച് ചതിപ്പെടുത്തുക കർമ്മഫലത്തെപ്പറ്റി പറ്റി ആലോചിക്കാതെ തന്നെ നമ്മൾ ദുഷ്പ്രവർത്തികളിലൊക്കെ ഇടപെടാൻ നമ്മളെ പ്രേരിപ്പിക്കുക ഇതൊക്കെ സംഭവിക്കാതെ സൂക്ഷിക്കണം ബന്ധുവിയോഗം അതുമൂലം നമുക്ക് ചെലവ് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് അത്ര ദോഷകരമെന്ന് പറയാൻ പറ്റത്തില്ല പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കും വളരെ അനുകൂലമായിരിക്കും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾക്കായിട്ട് ധർമ്മശാസ്ത്രാവ് ശ്രീകൃഷ്ണൻ ഇവർക്കൊക്കെ വഴിപാടുകൾ നടത്തുക ശിവന് ധാരയും കൂവളമാലയും അതുപോലെ തന്നെ വിഷ്ണുവിന് പുരുഷസൂക്തം തുലാഭാരം പാൽപ്പായസം തുളസിമാല അതുപോലെ ദേവീക്ഷേത്രത്തിലെ സം ശത്രു സംഹാര പുഷ്പാഞ്ജലി വടക്കോട്ടുള്ളവർക്ക് വേട്ടയ്ക്കൊരു മകന് പായസം ഇതൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ ദോഷഫലങ്ങളൊക്കെ കുറഞ്ഞിട്ട് സൽഫലങ്ങളൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് ഗുണഫലങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാനായിട്ട് ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു തിരക്കുകളും കാര്യങ്ങളും കൊണ്ടാണ് വീഡിയോയ്ക്ക് ഗ്യാപ്പുകൾ ഗ്യാപ്പുകളുണ്ടാകുന്നത് എന്തായാലും നമുക്ക് കറക്റ്റായിട്ട് തന്നെ വീഡിയോ ഇട്ടു പോകാനുള്ള ശ്രമം ഉണ്ടാകുന്നുണ്ട് ഇത് നമ്മളൊരു കാര്യം പഠിച്ചത് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഘടനം നടത്തി നമുക്ക് അതിൻ്റെ ഒരു ഫലം ഉണ്ടാക്കിയെടുക്കാനുള്ള കാലതാമസം എല്ലാത്തിനും ഉണ്ടാകുന്നുണ്ട് അതിനുള്ള സമയവും സാഹചര്യം കിട്ടാത്തതുകൊണ്ടാണ് നമുക്കത് പറ്റാത്തത് എന്തായാലും എല്ലാവരും കമൻറ്റ് ബോക്സിൽ എല്ലാവരുടെയും പേര് അങ്ങനെയൊക്കെ ഉള്ളത് ഇട്ടേക്കണം അത് നമ്മുടെ പൂജകളിൽ ഇവിടെ ഉൾപ്പെടുത്താനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്തായാലും എല്ലാവർക്കും നല്ല അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം Adorei, cu. Nossa, cara.